ഹായ് എവരിവൺ, എല്ലാവർക്കും എയിംസ് സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എൽ പി എസ് സി യു പി എസ് സി സിലബസിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ സവിശേഷതകളും. അതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൽ പി എസ് സി പരീക്ഷ ആയിക്കോട്ടെ, യു പി എസ് സി ആയിക്കോട്ടെ, പി എസ് സിയുടെ മറ്റു മത്സര പരീക്ഷകളായിക്കോട്ടെ, ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ എയിംസ് സ്റ്റഡി സെൻ്റർ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് തുടർന്നുള്ള വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാണ്, നിങ്ങൾ തരുന്ന അംഗീകാരമാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ചോദ്യങ്ങൾ വായിക്കുന്നു, അതേപോലെ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു, അനുബന്ധ വിവരങ്ങൾ പറഞ്ഞിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ക്ലാസ് കാണുന്ന നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എന്താണ് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലെങ്കിലും പറഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആദ്യത്തെ ചോദ്യം, പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്, ഭരണഘടന എന്നുള്ളത്. ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഇത്. അത് മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അയർലൻഡ്, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അമേരിക്ക. ഓക്കെ, അയർലൻഡ്, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അമേരിക്ക. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ബ്രിട്ടൻ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ബ്രിട്ടൻ ആണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് നാളുകൾ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അവർ ധാരാളം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് വളരെ പരിചയമുള്ള ഒന്നായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ധാരാളം പരിഷ്കാരങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യ രാജ്യമാണ്, ജനപ്രതിനിധികളെ ജനങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നറിയാം. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അത് മാത്രമല്ല, ഇവിടെ എന്താണ്, പാർലമെന്ററി ജനാധിപത്യമാണ്. അപ്പോൾ ആ ഒരു ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അതേപോലെ റിട്ടുകൾ എന്ന ആശയം, റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവും ബ്രിട്ടൻ എന്നാണ്. കുറേ കാര്യങ്ങൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. റിട്ടുകൾ നമുക്ക് ഉദാഹരണം പറയാനായിട്ട് പറ്റും. ചോദ്യത്തിൽ പാർലമെന്ററി ജനാധിപത്യം എന്നത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ നിയമ വായിച്ച, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്വം, കൂട്ടുത്തരവാദിത്വം. നിയമ വായിച്ച പറയാനായിട്ട് പറ്റും. റിട്ടുകൾ എന്ന് പറയുന്ന ആശയം, അല്ലെ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യൂററി എന്നൊക്കെ പറയുന്നത് റിട്ടുകളാണ്. നമുക്കറിയാം ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിട്ടുകൾ, കൂട്ടുത്തരവാദിത്വം, നിയമ വായിച്ച, ഈ കൂട്ടുത്തരവാദിത്വമാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ സിംഗിൾ സിറ്റിസൺഷിപ്പ്, അല്ലേ, എന്താണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഏകപൗരത്വമാണ്. ചില രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് എന്ത് കാണാനായിട്ട് പറ്റും, പൗരത്വം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഉള്ളത്, ഇന്ത്യൻ എന്ന് പറയുന്ന ഒരൊറ്റ പൗരത്വമാണ് ഉള്ളത്, അല്ലെ, ഇവിടെ ഏകപൗരത്വമാണ് ഉള്ളത് എന്ന് വെച്ചാൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അപ്പോൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏതു രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിലും അതിന് നമുക്ക് ബ്രിട്ടൻ എന്ന് തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓസ്ട്രേലിയ
ശൈലിയെ കുറിച്ച് പറയുമ്പോൾ ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ആശയം, ജോയിൻറ്റ് സിറ്റിംഗ് നിങ്ങൾ പഠിക്കാൻ സാധ്യതയുള്ളതാണ്. ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സംയുക്ത സമ്മേളനം എന്നാണ് പറയുന്നത്. സംയുക്ത സമ്മേളനം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ സംയുക്ത സമ്മേളനം നടക്കുന്നത്? പാർലമെൻറ്റിൽ ഒരു റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസ്സാക്കുന്ന സമയത്ത് അതിനെ ചൊല്ലി തർക്കങ്ങളോ പരിഹാരങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ വരുന്ന സമയത്ത് അല്ലെ, രാജ്യസഭ ലോകസഭ ഇവ രണ്ടും ഒരുപോലെ പാസ്സാക്കുമ്പോൾ തുടർന്ന് പ്രസിഡന്റ് കൂടെ ഒപ്പുവെക്കുമ്പോൾ മാത്രമാണ് നിയമമാവുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ അല്ലെ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നൊരു സാഹചര്യത്തിൽ പ്രസിഡന്റ് ആണ് സംയുക്ത സമ്മേളനം വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം നമ്മൾ പരിചയപ്പെട്ടു, എന്താണ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യം. അതിന് പലപ്പോഴായിട്ടും ചിലര് ചിന്തിക്കുന്നത് സ്പീക്കർ ആയിരിക്കും എന്നതാണ്. പക്ഷെ വിളിച്ചു ചേർക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ജോയിന്റ് സിറ്റിംഗ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി എന്നുള്ള ഉത്തരമാണ് പറയേണ്ടത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു ആശയമാണ് എന്ത്? ജോയിന്റ് സിറ്റിംഗ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്കൊരു ആർട്ടിക്കിൾ പഠിക്കാനായിട്ടുണ്ട്. അറിയാമെന്ന് കരുതുന്നു, ആർട്ടിക്കിൾ 108 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 108 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് 395 ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിട്ടുള്ളത്, അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 108 അനുച്ഛേദം എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തു പറയണം? ജോയിന്റ് സിറ്റിംഗിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, സംയുക്ത സമ്മേളനത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സോ ജോയിന്റ് സിറ്റിംഗ് എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്ന് കടമെടുത്തു? എന്റെ കൂടെ പറഞ്ഞോളൂ, ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ജോയിന്റ് സിറ്റിംഗിനെ കുറിച്ച് ഓർത്തിരിക്കുക. അപ്പൊ വിളിച്ചു ചേർക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് 1789 ആണ് കേട്ടോ. 1789 കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ്. ഈ ഒരു വർഷം നിങ്ങൾ റവല്യൂഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഫ്രഞ്ച് റവല്യൂഷൻ എന്നൊരു ടോപ്പിക് പഠിക്കുമ്പോൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. 1789 എന്ന് പറയുന്ന ഒരു വർഷം അല്ലെ, 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് 1789 ആണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ഇവിടെ എഴുതുന്നുണ്ട് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്. ദെൻ അതേപോലെ തന്നെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തെങ്കിലും കടമെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് കടമെടുത്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ട്? പ്രിയാമ്പിൾ ഉണ്ട്, ആമുഖമുണ്ട്. ആമുഖം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അല്ലെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട എന്താണ് കടമെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ദെൻ നമ്മൾ അയർലൻഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അയർലൻഡിനെ കുറിച്ച് പറയുമ്പോൾ DPSP എന്ന് പറയാം. DPSP എന്നൊരു ആശയം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നതാണ് DPSP പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം. ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? അയർലൻഡ് ആണ് പറയേണ്ടത്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്നേരം പറയേണ്ട ഉത്തരം ആരാണ്? അയർലൻഡ് എന്നൊരു രാജ്യമാണ്, അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പാലിക്കേണ്ട, ഗവൺമെൻറ്റിന് നൽകുന്ന നിർദ്ദേശങ്ങളെയാണ് എന്തു പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പിലാക്കാനായിട്ട് ഏതൊരു പൗരനും, ഇന്ത്യക്കാരനായിട്ടുള്ള പൗരനും കോടതിയൊക്കെ സമീപിക്കാനായിട്ട് പറ്റും. പക്ഷെ DPSP കാര്യത്തിൽ അത്തരത്തിൽ പറ്റത്തില്ല. കോടതി മുഖേന നടപ്പിലാക്കി കിട്ടണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അതെന്താണ്? ഗവൺമെന്റിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. എന്തിനു വേണ്ടി നൽകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിനു വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ, ഇപ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണമൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. തുല്യ ജോലിക്ക് തുല്യ വേതനം
സംസ്ഥാനത്തിനും കൊടുക്കണം എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് പറയുന്ന ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യ എവിടെ നിന്നാണ് സ്വീകരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ബ്രിട്ടനാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ജോയിൻറ്റ് സിറ്റിംഗ് കടം എടുത്തിട്ടുണ്ട്. അതുമാത്രമാണോ, ലിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് ലിസ്റ്റ് ഉണ്ട് അല്ലേ. ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അതത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരും ഒരുപോലെ തുല്യ പ്രാധാന്യത്തോടെ ചെയ്യുന്ന വിഷയങ്ങളായിരിക്കും. അവിടെ രണ്ടു കൂട്ടർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ സ്റ്റേറ്റിനും യൂണിയൻ ഗവൺമെന്റിനും. അത്തരത്തിലുള്ള വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ പ്രതിപാദിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് സ്വീകരിച്ചത്? ഓസ്ട്രേലിയയിൽ നിന്നാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ജോയിന്റ് സിറ്റിംഗ് മറക്കരുത്. അതേപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് എന്ന ഒരു ആശയം ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട ഉത്തരം എന്താണ്? ഓസ്ട്രേലിയ എന്നുള്ളതാണ്, ഓർത്തിരിക്കുക. ഓക്കെ, മറക്കരുത്. അപ്പൊ മൂന്ന് ലിസ്റ്റുകളുണ്ട്, അതിൽ കൺകറന്റ് ആണ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒരു ഒരു ഫാക്ട് കൂടെ പറയാം കേട്ടോ. കൺകറന്റ് ലിസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, കേട്ടിട്ട് പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഡ്യൂക്കേഷൻ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അല്ലെ. സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സി ബി എസ് ഇ സിലബസുകളുണ്ട്. നമുക്ക് ആ ഒരു കാര്യം ഓർത്താൽ തന്നെ പിടികിട്ടും. അപ്പം എന്തൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? കുറച്ച് ആർട്ടിക്കിൾസ് നൽകിയിട്ടുണ്ട്, ദൻ മറുവശത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്തിനെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പോൾ വായിച്ചു നോക്കാം, എൻ്റെ കൂടെ തന്നെ ഉത്തരം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം, ആർട്ടിക്കിൾ 45 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്ന് നൽകിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ദെൻ ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 51A എന്നുള്ളത് മൗലിക അവകാശങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് തെറ്റായ ജോഡിയായിട്ട് തോന്നുന്നത്? ജസ്റ്റ് എൻ്റെ കൂടെ തന്നെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിലൊരു നോട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ള രീതിക്ക് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പലർക്കും ചോദ്യം വായിക്കുമ്പോൾ തന്നെ തെറ്റായ ഉത്തരം ഏതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 51A. മൗലിക അവകാശങ്ങൾ എന്നാണ് തന്നിരിക്കുന്നത്. മൗലിക അവകാശങ്ങളല്ല, അവിടെ എന്താണ് വരേണ്ടിയിരുന്നത്? മൗലിക കർത്തവ്യങ്ങൾ. ഓക്കെ, അപ്പൊ അവകാശങ്ങൾക്ക് പകരം ഇവിടെ വരേണ്ടിയിരുന്ന വാക്ക് എന്തായിരുന്നു? മൗലിക കർത്തവ്യങ്ങൾ എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്? രാജ്യം നമുക്ക് ഉറപ്പു തരുന്ന അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്നാണ് പറയുന്നത്. ഏകദേശം 12 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾസ് അല്ലെ. അപ്പോ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് രാജ്യം നമുക്ക് അവകാശം തരുമ്പോൾ നമ്മൾ എന്താണ് തിരിച്ച് രാജ്യത്തിനോട് ചെയ്യുന്ന കടമകളാണ്, വോളണ്ടറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അല്ലെ. രാജ്യത്തിനോട് ചെയ്യുന്ന കടമകളെ, ഉത്തരവാദിത്തങ്ങളെയാണ് എന്തു പറയുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ആർട്ടിക്കിൾ പഠിച്ചു അല്ലെ. ആർട്ടിക്കിൾ എന്തായിരുന്നു പഠിച്ചത്? ആർട്ടിക്കിൾ 51A എന്നൊരു വകുപ്പ് പഠിച്ചു. 51A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങളല്ല,
കർത്തവ്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു, USSR സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, റഷ്യയിൽ നിന്നാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ് സ്വീകരിച്ചത്? നമ്മൾ ഓൾറെഡി തൊട്ടു മുന്നിലുള്ള ചോദ്യത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, USAയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലെ. USA അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ ആണ്. ഇത് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾസ് കൂടെ പഠിക്കാം കേട്ടോ. ആർട്ടിക്കിൾ 40 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പഞ്ചായത്തുകളുടെ രൂപീകരണത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ വികസനം താഴെത്തട്ടിൽ നിന്ന് തുടങ്ങണം എന്ന ആശയത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പഞ്ചായത്തുകളുടെ ഫോർമേഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ താഴെത്തട്ടിൽ, ഏറ്റവും താഴെത്തട്ടിൽ ഉള്ള ഗവൺമെൻറ് എന്ന് പറയുന്നത് പഞ്ചായത്തുകൾ തന്നെയാണ്. തദ്ദേശീയ ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 40 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത്. ക്ലിയർ അല്ലേ? അല്ലേ, ഒരുമിച്ച് ഈ ഒരു ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആർട്ടിക്കിൾ 40 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? പഞ്ചായത്തുകളുടെ രൂപീകരണത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 45 ഇതേപോലുള്ളൊരു സെന്റൻസ് പലയിടത്തായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസം നൽകേണ്ടത്? സ്റ്റേറ്റിൻ്റെ കടമയാണ്. നമുക്കറിയാം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ആർട്ടിക്കിൾ 45 ആണ്. നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ. 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതം സൗജന്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകണം എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെ. 21A വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ മൗലിക അവകാശമാക്കി മാറ്റിയതിന് ശേഷം കൂട്ടി ചേർക്കപ്പെട്ട ഈ ഒരു ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ 21A എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതേപോലൊരു ഫാക്ട് നിങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പഠിക്കുന്നുണ്ട്. 11-ാമത്തെ മൗലിക കടമയായിട്ട് ഒരു കാര്യം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലേ. അല്ലെ, തുടക്കത്തിൽ 10 എണ്ണമാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു, പിന്നീടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ 11-ാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിലേക്ക് വിടേണ്ടത് ആ കുട്ടിയുടെ രക്ഷകർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, സ്റ്റേറ്റ് സൗജന്യമായിട്ട് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്, ശരിയാണ്. പ്രോപ്പറായിട്ട് കുട്ടികൾ സ്കൂളിൽ ചെല്ലുന്നില്ല എങ്കിൽ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ അല്ലെ? പ്രോപ്പറായിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നില്ല, അപ്പോൾ ഈ ഫ്രീ ആയിട്ടും സൗജന്യമായിട്ടും ഗവൺമെൻറ് എഡ്യൂക്കേഷൻ നൽകിയിട്ട് യാതൊരു ഗുണം അവിടെ ലഭിക്കുന്നില്ല. കുട്ടി കൂടെ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് വിടേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് ചോദിച്ചാൽ ആ ഒരു പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കുഞ്ഞെവിടെയാണോ വളരുന്നത്, ചിലപ്പോൾ പാരൻസ് ഇല്ലാത്തവരുണ്ടായിരിക്കും, ഓർഫനേജിലോ ചാരിറ്റിയിലൊക്കെ വളരുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ എവിടെ ാണെങ്കിലും കുഞ്ഞിന്റെ രക്ഷകർത്താവ് ആരാണോ അവർ വേണം കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ. അതെന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ച ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 45. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്നുള്ളത് 86-ാം ഭേദഗതി 2002 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LPUP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LPUP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080.
ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 47 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ മദ്യ നിരോധനത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മദ്യ നിരോധനത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത്. അപ്പോൾ 48 എന്താണ്? ഗോവധ നിരോധനത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 47 എന്താണ്? മദ്യ നിരോധനത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 51 എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ? അല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. 6 മൗലിക അവകാശങ്ങൾ പല ആർട്ടിക്കിൾസിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇവിടെ 51A എന്ന് പറയുന്നത് മൗലിക കർത്തവ്യങ്ങളാണ്. മൗലിക കർത്തവ്യങ്ങൾ അല്ലെ, സൊറൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. DPSP ഏത് കമ്മിറ്റിയാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്? സപ്രൂവ് കമ്മിറ്റിയാണ് കേട്ടോ. സപ്രൂവ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് DPSP മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ സ്വരൺ അത് ചെയ്തു, സപ്രൂ നിർദ്ദേശിച്ചു എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഓർത്തിരിക്കാറുണ്ട്. അപ്പൊ എന്താണെങ്കിലും 51A തെറ്റായ ജോഡി നമ്മൾ കണ്ടെത്തി, ശരിയായി അത് പഠിക്കുന്നു. രണ്ട് ഫാക്ട് അതിൽ നിന്ന് നമ്മൾ പഠിച്ചു. ഒന്ന്, മൗലിക അവകാശങ്ങളല്ല എന്നുള്ളത് മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ദെൻ 51A എന്നുള്ളത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ ഒരു ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ശരിയാക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇസ്രായേൽ, ഇന്ത്യ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക എന്നുള്ളത്, ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? 2 സെക്കൻഡിൽ തന്നെ നമ്മുടെ കുട്ടികൾ ആൻസർ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ്. കാരണം നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും കുറേ വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഏത് തരത്തിലുള്ള ഗവൺമെൻറ് ആയിരിക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ, കാരണം ഒരുപാട് നാൾ കോളനി വായിച്ച, നേരിട്ട അനുഭവിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ. ഏകദേശം 3 വർഷത്തോളം സമയം എടുത്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തിട്ടുള്ളത്. ദിവസങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ജനാധിപത്യ രാജ്യത്തിൻ്റെ സവിശേഷത എന്തായിരിക്കും? അവിടെ ജനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷനിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലെ. ലിഖിത ഭരണഘടനയും അതുപോലെ തന്നെ അലിഖിത ഭരണഘടനയും കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ എഴുതി വച്ചതും എഴുതി വെക്കാത്തതും ആയിട്ടുള്ള ഭരണഘടനകൾ. അപ്പോൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും വലിയ ഭരണഘടന ഏതോ രാജ്യത്തിൻ്റേതാണ്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, മുന്നേ പലപ്പോഴായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടന, ഇതിപ്പോൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് എന്നുള്ളത് ായിരുന്നു. ഇതേപോലൊരു ചോദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എഴുതി വെക്കപ്പെട്ട ലിഖിത ഭരണഘടനകളിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും വലിയ ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ് എന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ട ഉത്തരം എന്ത് തന്നെയാണ്? ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിട്ടൺ ഉണ്ട്, അൺറിട്ടൺ ഉണ്ട്. ഇസ്രായേൽ ഇവിടെ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് അല്ലേ. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇസ്രായേലുള്ളത്. അലിഖിത ഭരണഘടന, അലിഖിത ഭരണഘടനയാണ് ഇസ്രായേലിൽ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഇന്ത്യയുടേത്. ഓക്കെ, ദക്ഷിണാഫ്രിക്ക ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ദക്ഷിണാഫ്രിക്കയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ദക്ഷിണാഫ്രിക്കയെ കുറിച്ച് പറയുമ്പോൾ ഭരണഘടനാ ഭേദഗതി എന്നൊരാശയം, ഭരണഘടനാ ഭേദഗതി, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻ്റ് എന്നാണ് പറയുക, ഭരണഘടനയെ ഭേദഗതി ചെയ്യുക. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയുന്നത്? 368 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 368 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് ചോദിച്ചാൽ,
ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഭരണഘടനയിലെ മാറ്റങ്ങൾ വരുത്തുക, തിരുത്തലുകൾ കൊണ്ടുവരിക, കൂട്ടിച്ചേർക്കുക, ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിനെയും നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്നാണ് പറയുക. ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എന്ത് സ്വീകരിച്ചിരിക്കുന്നത്? ഭരണഘടനാ ഭേദഗതി എന്നൊരു ആശയം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഭേദഗതി ചെയ്യാം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. ജസ്റ്റ് അത് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ചോദ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഈസി ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് എഴുതിയിട്ടുണ്ട്. അടുത്ത ഫാക്ട്, 1946 December 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം എന്താണ് അവതരിപ്പിക്കുന്നത്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ജവഹർലാൽ നെഹ്റു നമുക്കറിയാം ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 December 13 എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് ചെറുഭരണ ഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 44th ഭരണഘടനാ ഭേദഗതി എന്നാണ് നൽകിയിട്ടുള്ളത്. അടുത്ത ഫാക്ട് വായിക്കാം. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1950 January 26 എന്നാണ്. 4 നമ്മൾ വായിച്ചു. ഉത്തരം നമുക്ക് നോക്കാം. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. 1, 2, 2, 3 ഒന്ന് മാത്രം 3, 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം തെറ്റല്ല, നിങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു അല്ലേ. ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്, ആ ഒരു ഫാക്ട് ഞങ്ങൾ പഠിച്ചതാണെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒന്നാമത്തെ സെൻറ്റൻസ് ശരിയാണ് കേട്ടോ. രണ്ടാമത്തെ സെൻറ്റൻസും ശരിയാണ്. അപ്പോൾ 1, 2 എന്ന് ഓപ്ഷൻ വരുന്നത് നമുക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല അല്ലേ. ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സെൻറ്റൻസ് നോക്കാം കേട്ടോ. ചെറുഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഉണ്ട്, അത് 44 അല്ല, എത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? 42 എന്നാണ് പഠിച്ചിരിക്കുന്നത്. ശരിയല്ലേ? 44 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണോ ചെറുഭരണഘടന എന്ന് പറയുന്നത്? അല്ല. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 42 എന്നുള്ളതാണ് കേട്ടോ, ഓർത്തിരിക്കുക. അപ്പം ഈ ഒരു സെൻറ്റൻസ് തെറ്റല്ലേ, മൂന്നാമത് തെറ്റാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1950 January 26 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റാണ് 1950 January 26 എന്ന് പറയുന്നത്. അപ്പൊ സ്വീകരിക്കപ്പെട്ട ഡേറ്റ് എന്നാ? 1949 November ഡേറ്റ് എത്രയാണ്? 22 സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെന്റൻസും തെറ്റല്ലേ. അപ്പൊ തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് ഡി ആണ് കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തെറ്റായ സെന്റൻസുകൾ ഒന്ന് തിരുത്തി പഠിക്കാം കേട്ടോ. എന്താണ്? 42 ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നുണ്ടെച്ചാല് ഭരണഘടനയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറുഭരണഘടന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 42 ഭേദഗതി ഏത് വർഷമാണ് എന്ന് പലപ്പോഴായിട്ടും PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയും സെൻറ്റൻസ് രൂപത്തിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു വരാൻ സാധ്യതയുള്ളൊരു ഫാക്റ്റാണ്. അറിഞ്ഞിരിക്കണം. 1976 42 ഭേദഗതി നടപ്പിലാവുന്നത്. അങ്ങനെയെങ്കിൽ 44 ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് എഴുതുക? ഇവിടെ എഴുതുക കേട്ടോ, 1978. രണ്ട് ഭേദഗതികളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 44 ഇമ്പോർട്ടൻ്റ് ആണ് 42 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 44 പഠിക്കണ്ട എന്നല്ല, അതും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ 42 ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1976 പറയണം.
വർഷം ഓർത്തിരുന്നോളൂ, 1976 ആണ്. 44-ാം ഭരണഘടനാ ഭേദഗതി ഏതു വർഷമാണ് എന്ന് ചോദിച്ചാൽ 1978 ആണ്, 1978 ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമുക്കറിയാം മുന്നേ സ്വത്തവകാശം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു, മൗലിക അവകാശമായിരുന്നു സ്വത്തവകാശം എന്ന് പറയുന്നത്. പക്ഷെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ എന്താക്കി മാറ്റി? ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. നിലവിൽ അതെന്തല്ല, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ജസ്റ്റ് നിയമാവകാശം മാത്രമാണ്. അങ്ങനെയെങ്കിൽ 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ ഏത് ആർട്ടിക്കിളാണ് മാറ്റിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 300A പഠിക്കാൻ സാധ്യതയുണ്ട്. 300A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സ്വത്തവകാശം എന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? ആയിരുന്നു, അല്ല. എപ്പോഴാണ് അല്ലാതായത്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ ലീഗൽ റൈറ്റ് ആക്കി മാറ്റിയത്. ഇന്നത് നിയമാവകാശം മാത്രമാണ്. ഈ സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ 300A എന്നുള്ളതാണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഈ 42-ാം ഭരണഘടനാ ഭേദഗതിയൊക്കെ സൊരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ സൊരൻസിംഗ് കമ്മിറ്റി ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു പഠിച്ചത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി പഠിക്കുന്ന സമയത്ത്, മൗലിക അവകാശങ്ങളല്ല മൗലിക കർത്തവ്യങ്ങൾ പഠിക്കുന്ന സമയത്താണ് പറഞ്ഞത്. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് സൊരൻസിംഗ് കമ്മിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഡേറ്റ് പഠിക്കുന്നുണ്ട്. 1950 ജാനുവരി 26 നിങ്ങൾക്കറിയാം നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് ആണ് എന്നറിയാം. അത് പ്രത്യേകിച്ച് കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഭരണഘടന സ്വീകരിക്കപ്പെട്ട ഡേറ്റ് കൂടെ അറിയാത്തവർ എന്തെങ്കിലും ഓർത്തിരിക്കണം, 1949 നവംബർ 22 നാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നവംബർ 22 ജനുവരി 26 തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ജനുവരി 26 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിലവിൽ വന്ന ഡേറ്റ് ആണ്. 1950 ജനുവരി 26 നിലവിൽ വന്നിട്ടുള്ളത്. 1949 നവംബർ 22 ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തിട്ടുള്ളത്? സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? തേജ് ബഹദൂർ സപ്രു, നന്ദലാൽ ബോസ്, രാജേന്ദ്ര പ്രസാദ്, ദെൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? കൃത്യമായിട്ടും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഓപ്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്താണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഭരണഘടനയുടെ ശില്പി, അതുപോലെ തന്നെ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. നമുക്ക് വേറൊരു ഫാക്ട് കൂടെ അറിയാമല്ലേ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭരണഘടനയുടെ കരട് രൂപം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാലും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പറയേണ്ടത്. അപ്പോൾ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ശില്പി മാത്രമല്ല ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ്. ദെൻ മറ്റൊരു ഫാക്ട്, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയും അല്ലേ, എവിടെ വെച്ചായിരുന്നു നടന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ലണ്ടനിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ഏതു വർഷമായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 1930, 1931, 1932 ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്തിട്ടുള്ള ഇന്ത്യക്കാരനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെ കൂടാതെ തേജ് ബഹദൂർ സപ്രു 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നന്ദലാൽ ബോസിനെ കുറിച്ച് ഒരു ഫാക്ട് പറയുകയാണെങ്കിൽ എന്തു പറയാം,
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? നന്ദലാൽ ബോസ് ആണ്. അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദിന് മുന്നേ ഒരു താൽക്കാലികമായിട്ട് അധ്യക്ഷനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതാരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷൻ മാത്രമാണ്. അതിനുശേഷം പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ആരെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ തേജ് ബഹദൂർ സപ്രുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. നന്ദലാൽ ബോസിനെ കുറിച്ച് ഒരു ഫാക്ട് നമ്മൾ പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂഷന്റെ കവർ പേജ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അംബേദ്കറെ കുറിച്ച് നമ്മൾ ചോദ്യത്തിലൂടെ പരിചയപ്പെട്ടു. ഭരണഘടനയുടെ ശില്പി, അതേപോലെ തന്നെ ഭരണഘടനയുടെ പിതാവ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, മഹർ എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് അംബേദ്കർ ആണ് അല്ലെ. വളരെ ഒരു താഴ്ന്ന ജാതിയിൽ ജനിക്കുകയും ഒരുപാട് ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് അംബേദ്കർ. വിദേശത്തൊക്കെ പഠനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്നു, ഗവൺമെന്റ് സർവീസിലൊക്കെ പ്രവേശിക്കുന്നുണ്ട്. പക്ഷെ ജാതിയുടെ പേരിലുള്ള ഒരുപാട് അനീതികൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് മഹർ എന്ന് പറയുന്ന കാസ്റ്റ് തന്നെ എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ മഹർ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ എന്താണ് വിമോചനത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടെല്ലാം ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മഹർ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആരാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അംബേദ്കർ തന്നെയാണ്. ഈ ഒരു ചോദ്യവും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കേ.